പത്തനംതിട്ട വായ്പൂർ അമ്പലത്തിൽ മതം പൊട്ടിയ ആനയെ തളയ്ക്കുന്നതിനിടെ കൊല്ലപ്പെട്ട ഡോക്ടർ ഗോപകുമാറിന്റെ കുടുംബത്തിന് രാഷ്ട്രപതിയുടെ ധീരതാ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചു. ഒരു ഗ്രാമത്തെ ഒന്നടങ്കം രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ആന പരിപാലകനും മയക്കുവെടി വിദഗ്ധനുമായ ഗോപകുമാർ കൊല്ലപ്പെട്ടത്. പുരസ്കാര ലബ്ധിയിൽ ആദരിക്കപ്പെടുന്നത് ഗോപകുമാറിന്റെ കുടുംബം കൂടിയാണ്. 2015 ജനുവരി 15 മറക്കാൻ ശ്രമിക്കുന്ന ശാപഗ്രസ്തമായ ദിനം ബിന്ദുലക്ഷ്മിയുടെ മനസ്സിലൂടെ ഒരിക്കൽ കൂടി കടന്നുപോയി. മനസ്സിലെ കലണ്ടറിൽ കറുത്ത അക്ഷരത്തിൽ വിധി കോറിയിട്ട ദിനം ഒരു പേക്കിനാവ് പോലെ ഓർത്തെടുക്കുകയാണ് ഡോക്ടർ ഗോപകുമാറിന്റെ സഹധർമ്മിണി ഡോക്ടർ ബിന്ദുലക്ഷ്മി. പത്തനംതിട്ട മല്ലപ്പള്ളിക്കടുത്തുള്ള ഒരു അമ്പലത്തിൽ ആനയിടഞ്ഞു എന്ന പരിഭ്രാന്തമായ സന്ദേശം കേട്ടാണ് ഡോക്ടർ ഗോപകുമാർ വീട്ടിൽ നിന്ന് പോകുന്നത്. 78-ലേറെ ആനകളെ മയക്കുവെടി വെച്ച് തളച്ച് വിദഗ്ധനായ ഡോക്ടർ പടിയിറങ്ങിപ്പോകുമ്പോൾ ഇത് അവസാന യാത്രയെന്ന് ബിന്ദുലക്ഷ്മി കരുതിയില്ല. മാതംഗ ഹൃദയം അറിയുന്ന ഈ ആനപ്രേമിക്ക് കരിവീരന്മാരെന്നും കളിക്കുഞ്ഞുങ്ങളെപ്പോലെയാണ്. തിരുവല്ല മല്ലപ്പള്ളിക്കടുത്തുള്ള വായ്പൂർ അമ്പലത്തിൽ ജനങ്ങൾക്ക് നേരെ ചീറിയെടുത്ത ഗംഗാപ്രസാദ് എന്ന ആനയെ നേർക്കുനേർ വെടിവെക്കാനുള്ള ശ്രമത്തിൽ ലക്ഷ്യം വിജയിച്ചു. എന്നാൽ വയറ്റിൽ വെടികൊണ്ട ആനയുടെ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഗോപകുമാറിന് അടിതെറ്റി. ഗോപകുമാർ കൊല്ലപ്പെട്ടെങ്കിലും മയക്കുവെടി ലക്ഷ്യം പിഴച്ചില്ല. 30 മിനിറ്റിനുള്ളിൽ തന്നെ ആന മയങ്ങി വീണു. ഒരു നാടിനെ മുഴുവൻ കൊലക്കളമാക്കുമായിരുന്ന വലിയ ദുരന്തം സ്വയം ഏറ്റുവാങ്ങി ഗോപകുമാർ. ഒരു സിവിലിയന് ലഭിക്കാവുന്ന ഏറ്റവും പരമോന്നതമായ ധീരതാ പുരസ്കാരം തന്റെ യശശരീരനായ ഭർത്താവിന് ലഭിക്കുന്നു എന്നറിയുമ്പോൾ അഭിമാനം മാത്രമെന്ന് സഹധർമ്മിണി ബിന്ദുലക്ഷ്മി പറയുന്നു. അത് ദൈവം തന്നു. അത് കേരള ഗവൺമെന്റിനോടും കേന്ദ്ര ഗവൺമെന്റിനോടും എല്ലാം ഞങ്ങൾ ഫാമിലി മുഴുവൻ കൃതജ്ഞതയുള്ളവരാണ്. നാഥനില്ലാത്ത ഈ കുടുംബത്തിന്റെ പൂമുഖത്തിരിക്കുമ്പോഴും ബിന്ദുലക്ഷ്മി തിരിച്ചറിയുകയാണ് തന്റെ ഭർത്താവിന്റെ ജീവത്യാഗമാണ് ഒരു നാടിനെ രക്ഷിച്ചതെന്ന്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം.